ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒരിക്കലും മറക്കാത്ത ഒരു സീസണാണ് തേർഡ് സീസൺ എന്ന് പറയുന്നത്. ആ സീസണിന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറേ പേരുകളുണ്ട്. അതിലൊരാൾ തന്നെയാണ് അന്റോണിയോ ജർമൻ. വീഡിയോയിലോട്ട് ഡീപ്പായി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ 50K എന്ന വലിയ ഫാമിലിയൊക്കെ തന്നെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഇതേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് വിശ്വാസത്തോടെ വീഡിയോ തുടരാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് സീസണിലാണ് അന്റോണിയോ ജർമൻ പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സീസണും അതുപോലെ തേർഡ് സീസണും ISL തുടങ്ങി ആദ്യ സീസൺ നമ്മൾ കളിക്കാറിറങ്ങുമ്പോൾ അന്റോണിയോ ജർമനും കേരള ബ്ലാസ്റ്റേഴ്സിനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നീണ്ട രണ്ട് വർഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആകപ്പാടം നേടാൻ സാധിച്ചത് 6 ഗോളുകളായിരുന്നു. ആ 6 ഗോളുകൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസും അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തിൻ്റെ 6 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധർ മൊത്തം തന്നെ നെഞ്ചിലേറ്റിയിട്ടും ഉണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ഓരോ മത്സരം കളിക്കാറിറങ്ങുമ്പോൾ നമുക്ക് ഓരോ പ്രതീക്ഷ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സീസൺ കളിച്ചതിന് ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തേർഡ് സീസണിൽ തിരിച്ചു വരികയായിരുന്നു. തേർഡ് സീസണിൽ അദ്ദേഹത്തിന് പെർഫെക്റ്റ് കോംബോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പാർട്ട്ണറായിട്ട് ബെൽഫോണിനെ കൂടെ കിട്ടിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഫോർവേഡിൽ അവർ രണ്ടുപേരുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറ്റാക്കിംഗ് മാനേജ്മെന്റുണ്ടായിരുന്നു. ബെൽഫോർട്ടിനെ പോലെ ഗോൾ അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറെ കളിച്ച് ടീമിനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക അല്ലെങ്കിൽ മെയിൻ സ്ട്രൈക്കറെ കൊണ്ട് ഗോൾ അടിപ്പിക്കുക എന്നൊരു കർത്തവ്യമായിരുന്നു അദ്ദേഹം ടീമിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്. ടീമിന് വേണ്ടി ഒരേ സമയം സ്ട്രൈക്കിങ്ങിലും ഡിഫൻസിലും വന്ന് സഹായിക്കാനും അന്റോണിയോ ജർമനി യാതൊരു മടിയുമില്ലായിരുന്നു. പലപ്പോഴും തേർഡ് സീസണിൽ നമ്മൾ കണ്ട കാഴ്ചയായിരുന്നു ടീം ഗോൾ സ്കോർ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അന്റോണിയോ ജർമൻ താരത്തെ സ്ക്രീനിൽ പോലും കാണാനില്ലായിരിക്കും. കാരണം അദ്ദേഹം ആ ടീമിന് വേണ്ടി ഗോൾ അടിക്കാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും സെലിബ്രേഷനിലും അദ്ദേഹം പങ്കെടുക്കാത്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സൈലൻ്റായി ഫുൾ കമ്മിറ്റ്മെൻറ്റോടെ ടീമിന് വേണ്ടി കളിക്കാനൊരു പോളിസിയായിരുന്നു അന്റോണിയോ ജർമൻ്റെ. തേർഡ് സീസണിൽ ബെൽഫോർട്ട് എന്നൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയായിരിക്കും സ്റ്റീവ് കോപ്പൽ കൂടുതലായിട്ട് അന്റോണിയോ ജർമൻ യൂസ് ചെയ്യേണ്ടിരുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്ലെയർ ആയിട്ടായിരുന്നു. തേർഡ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 80K പെനാൾട്ടി ഷൂട്ടൌട്ടിൽ ഫൈനൽ തോറ്റതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ചിനെയും എല്ലാ ഫോറിൻ താരങ്ങളെയും പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹെഡ് കോച്ചായിരുന്ന സ്റ്റീവ് കോപ്പലിനെയും ബെൽഫോർട്ടിനെയും ജംഷഡ്പൂർ FC ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കളിച്ച അന്റോണിയോ ജർമനു വേണ്ടി ഒരു ISL ക്ലബ് പോലും മുമ്പോട്ട് വന്നില്ല. ഒരു ക്ലബ് പോലും കോൺട്രാക്ട് ഓഫറും ചെയ്തില്ല. അങ്ങനെ അദ്ദേഹം ഇന്ത്യ വിടുന്നു. ഇന്ത്യ വിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹം കാരണമായിരിക്കും അദ്ദേഹം തിരിച്ച് ഐ ലീഗിൽ ഗോകുലം കേരളത്തിലേക്ക് വരുന്നു. അദ്ദേഹം തിരിച്ച് കേരളത്തിൽ വന്നല്ലോ സന്തോഷമായെന്ന് കരുതിയായിരിക്കും എല്ലാ ആരാധരും അദ്ദേഹത്തിൻ്റെ ഗെയിമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഐ ലീഗ് തുടങ്ങി അദ്ദേഹം അദ്ദേഹത്തിന് സ്ഥിരം ശൈലി തന്നെ അവിടെയും കാഴ്ചവെക്കുന്നു. എന്നാൽ അവിടെ അദ്ദേഹത്തിന് ചെറിയ പ്രശ്നം വരുന്നു. അദ്ദേഹത്തിന് കൺസിസ്റ്റീവായി പെർഫോമൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതെ, പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച പോലെ 90 മിനിറ്റ് ഒരേ ഫിറ്റ്നസോടെ അദ്ദേഹത്തിന് ഗോകുലം കേരളത്തിൽ കളിക്കാൻ സാധിക്കുന്നില്ല. വെറും 2 ഗോളുകൾ മാത്രമാണ് അദ്ദേഹത്തിന് ഗോകുലം കേരളയ്ക്ക് വേണ്ടി അടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് മെയിനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്ന ഫിറ്റ്നസ് പ്രോബ്ലം തന്നെയായിരുന്നു. 90 മിനിറ്റ് ഒരേ ലെങ്ത് കളിക്കാനോ അല്ലെങ്കിൽ ഒരു ത്രൂ ബോൾ കളക്ട് ചെയ്യാനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് സാധിക്കാത്ത കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കും ഒറ്റ സീസണിന് ശേഷം ഗോകുലം കേരളവും അന്റോണിയോ ജർമനെ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങുന്നു. അന്ന് അദ്ദേഹം ഇന്ത്യയോടും കേരളത്തിനോടും വിട പറഞ്ഞു പോയതാണ്. അതിനുശേഷം ഇതുവരെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. എന്നാൽ കാലം മുമ്പോട്ട് വരുമ്പോൾ പടർം FC എന്ന ക്ലബിന് വേണ്ടി അദ്ദേഹം സൈൻ ചെയ്യുന്നു. 2 വർഷം എന്ന് വെച്ചാൽ 2020 മുതൽ 2022 വരെ അദ്ദേഹം ടീമിലുണ്ടായിരുന്നെങ്കിലും ഒറ്റ മത്സരം പോലും അദ്ദേഹത്തിന് കളിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അന്റോണിയോ ജർമൻ എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നമുക്കൊരു രോമാഞ്ചം തന്നെയാണ്. അങ്ങനെ 2002 അദ്ദേഹം നെതർലൻഡ് FC എന്നൊരു ക്ലബിലേക്ക് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതുവരെ ഒറ്റ മത്സരം പോലും അദ്ദേഹം കളിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആരാധകരും പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നിട്ട് തന്നെയാണ് അന്റോണിയോ ജർമൻ ഇന്ത്യ വിട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ കാര്യം അന്റോണിയോ ജർമനെ പറ്റി നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏത് മൊമെൻ്റാണ് നിങ്ങൾക്ക് എപ്പോഴും അദ്ദേഹത്തെ പറ്റി കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്? തീർച്ചയായും കമൻറ്റ് ചെയ്യുക. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിലേക്ക് നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.